ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സോൾവിൻ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയ സ്ട്രോങ് റൂം ഗാർഡ് എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ അതിലെ പാർട്ട് വൺ ഓൾറെഡി ചെയ്തതാണ് ഒന്ന് മുതൽ പത്ത് പേരുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞതാണ് ഞാൻ മുകളിലായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ ഈയൊരു ക്വസ്റ്റ്യൻ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പതിനൊന്ന് മുതൽ മുപ്പത് പേരുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇപ്പോഴുള്ള അദ്ദേഹം അതിൻ്റെ പേര് നിങ്ങൾ ഓർമ്മിക്കണം ഇപ്പോഴുള്ള സി എസ് ഒയുടെ പേരെന്നു പറയുന്നത് മാറ്റിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് ഇപ്പോഴത്തെ അതിൻ്റെ പേര് ഓക്കെ അതൊന്ന് അവിടെ ജസ്റ്റ് നോട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആസ്ഥാനം ഈയൊരു പേരിൽ തന്നെ നിങ്ങൾക്ക് കാണാം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അത് എവിടെയാണ് അത് സെൻട്രലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാദ്യം വരുന്നത് ന്യൂഡൽഹിയാണ് സോ ന്യൂഡൽഹി തന്നെയാണ് അതിൻ്റെ ആൻസറും പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ബന്ധപ്പെട്ട ഒരു രണ്ട് പോയിന്റുകൾ ഇവിടെ പറയുന്നത് ഒന്ന് ഓർമ്മിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്ത അമ്പത്തൊന്നിലാണ് എന്ത് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സി എസ് ഒ ഫോം ചെയ്യുന്നത് പിന്നെ ഇപ്പോഴുള്ള മിനിസ്റ്റർ ഈ ഇന്ദ്രജിത് സിംഗ് ഇന്ദ്രജിത്ത് സിംഗിൻ്റെ പേരൊന്ന് ഓർമ്മിക്കുക അത് മിനിസ്റ്റർ ഫോർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആ ഒരു മിനിസ്റ്ററാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്റർ എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുടെ പേരുകൾ എപ്പോഴും ഓർമ്മിക്ക് ഓർമ്മിച്ച് നോക്കേണ്ട ആവശ്യം വരാറുണ്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നോക്കാം ഒന്ന് പോത്തുകലാണ് പോത്തുകൽ ഞാൻ സ്ഥലങ്ങൾ എഴുതാൻ നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത് ഒന്ന് പോത്തുകൽ അത് വരുന്നത് എവിടെയാണ് മലപ്പുറത്താണ് രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് പള്ളിക്കൽ പള്ളിക്കൽ വരുന്നതും എവിടെ തന്നെയാണ് മലപ്പുറത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം പിന്നെ മൂന്നാമത് വരുന്നത് ഏതാണ് തിരൂർ തിരൂരൊക്കെ നിങ്ങൾക്ക് പിന്നെയും പരിചയമുണ്ടാവും തിരൂരാണ് മൂന്നാമത്തെ സ്ഥലം അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തിൻ്റെ പ്രത്യേകത മൂന്ന് പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ് മൂന്നും വരുന്ന മലപ്പുറത്താണ് ഈ പോത്തുകൽ എന്താണ് പ്രത്യേകത പോത്തുകലാണ് ഏറ്റവും ശുചിത്വമുള്ള പഞ്ചായത്ത് ഫസ്റ്റ് പഞ്ചായത്തിൻ കേരള ടു പി അവാർഡ് എടുത്ത് ബെസ്റ്റ് പഞ്ചായത്ത് ഫോർസ് ക്ലീൻ അതായത് ഏറ്റവും ശുചിത്വമുള്ള പഞ്ചായത്ത് എന്നുള്ള പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയ പഞ്ചായത്താണ് ഇത് ഈ പോത്തുകൽ എന്നുള്ള പഞ്ചായത്ത് സോ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എന്താണ് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്നാണ് ക്വസ്റ്റും ചോദിക്കാറുള്ളത് പിന്നെ രണ്ടാമത്തേത് പള്ളിക്കൽ പള്ളിക്കല്ലാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ അക്ഷയ സെൻറ്റർ വരുന്നത് പള്ളിക്കല്ലാണ് അപ്പോൾ അക്ഷയ സെൻറ്ററാണ് എന്ത് ചെയ്യുന്നത് പള്ളിക്കലുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യേണ്ടത് കേരളത്തിലെ ആദ്യത്തെ അക്ഷയ സെൻറ്ററാണ് ഈ പള്ളിക്കൽ എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ വരുന്നത് തിരൂരാണ് തിരൂരാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലിറ്ററേച്ചർ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലിറ്ററേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ അപ്പോൾ ഡിജിറ്റൽ ലിറ്ററേച്ചർ ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് അത് ഓർമ്മിക്കണം അത് വരുന്നത് അവിടെയാണ് ഈ തിരൂരാണ് പിന്നെ മലപ്പുറത്തുള്ള മെയിൻ സ്ഥലങ്ങളിൽ ഒന്ന് പെട്ടതാണ് നിലമ്പൂര് അത് ഓർമ്മിക്കണം അത് പതിമൂന്ന് വാസ്കോട് ഗാമ ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏതാണ് കേരളത്തിലാദ്യമായി വാസ്കോഡാമ എത്തിയ വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളത്തിലേക്ക് വാസ്കോഡാമ എത്തുന്നത് അപ്പോൾ കേരളത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറേ സഞ്ചാരികൾ കേരളത്തിലേക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫോറിനർ ആദ്യത്തെ വിദേശ സഞ്ചാരികൾ എന്ന് പറയുന്നത് അറബുകളാണ് ഇംഗ്ലീഷുകാരല്ല അറബുകളാണ് ആദ്യമായിട്ട് വരുന്നത് ഈ അറബ് ട്രാവലറിൽ അപ്പോൾ ആദ്യം വന്ന ഒരാളുണ്ടാവും ആ ആദ്യം വന്ന ഒരാളാണ് മാലിക് ബിദിൻ മാലിക് ബിൻ ദിനാർ മാലിക് ബിൻ ദിനാർ ഓക്കെ ആ ദിനാർ എന്ന് കേൾക്കുമ്പോൾ ദിർഹം ദിനാർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറബി എന്നുള്ള പെട്ടെന്ന് ഓർമ്മ കിട്ടും അപ്പം അറബി വന്നത് ഫസ്റ്റ് അറബ് സഞ്ചാരി എന്ന് പറയുന്നത് മാലിക് ബിൻ ദിനാറാണ് പിന്നെ ഇതിലുള്ള ഒന്ന് ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാവലറും കൂടി നിങ്ങൾ ഓർമ്മിക്കണം ആദ്യത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് റാൽഫ് ഫിച്ച് ആണ് റാൽഫ് ഫിച്ച് റാൽഫ് ഫിച്ച് ആണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാവലർ കേരളം സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് ട്രാവലർ എന്ന് പറയുന്നത് റാൽഫ് ഫിച്ചാണ് പിന്നെ മലബാർ സന്ദർശിച്ച ട്രാവലർ എന്ന് ചോദിച്ചിട്ടുണ്ട് മുമ്പ് അതൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് മലബാർ സന്ദർശിച്ച ട്രാവലറാണ് അൽബറൂണി അൽ ബറൂണി അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ അൽ മലബാർ അൽ ബറൂണി ആ ഒരു പേരിൽ തന്നെ എന്തു ചെയ്യുക അതവിടെ കണക്ട് ചെയ്തിട്ട് വെക്കാം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നും ആദ്യമായി അർജുന അവാർഡ് ലഭിച്ച വ്യക്തി കേരളത്തിൽ നിന്നും ആദ്യമായി അവാർഡ് ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് എന്താണ് ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡാണ് കാരണം ഓപ്ഷനിൽ ആ വ്യക്തിയില്ല അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുള്ളത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് അർജുന അവാർഡ് കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് സി ബാലകൃഷ്ണനാണ് അതിൻ്റെ ആൻസർ സി ബാലകൃഷ്ണനാണ് അതൊന്ന് ഓർമ്മിക്കാം സി ബാലകൃഷ്ണൻ ഓക്കെ ഇനി അർജുന അവാർഡ് ഏത് വർഷമാണ് കൊടുക്കാൻ തുടങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എന്ത് ചെയ്യുന്നത് ഈ അർജുന അവാർഡ് അർജുന അവാർഡ് എന്തിനാണ് ഹിന്ദുമായിട്ടുള്ള അവാർഡാണെന്ന് പറഞ്ഞേ അർജുന അവാർഡ് എന്താണ് സ്പോർട്സ് ഫീൽഡ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ് അർജുന അവാർഡ് അപ്പോൾ അത് ആദ്യമായിട്ട് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യം കിട്ടിയ മലയാളി എന്ന് പറയുന്നത് സി ബാലകൃഷ്ണനാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യക്ഷ രക്ഷാ സഭയുടെ സ്ഥാപകൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ സഭ നമ്മൾ ചുരുക്കത്തിൽ അത് പി ആർ ഡി എസ് എന്നൊക്കെ വിളിക്കും പി ആർ ഡി എസിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ് ഡിയിലുള്ള പൊയ്ഗിൽ കുമാരദേവനാണ് പൊയ്യൽ കുമാ കുമാരദേവൻ തന്നെ യോഹന്നാൻ എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ് ഈ ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഈ പ്രത്യക്ഷ രക്ഷാസഭ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അതുകൂടി ഓർമ്മിക്കുക പൊയ്യൽ ലോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് ഓർമ്മിക്കേണ്ട ഒന്ന് അടിലഹള അടിലഹള അടി എന്ത് ചെയ്യുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ഈ ഒരു പൊയ്യൽ ലോഹന്നാനുമായി ബന്ധപ്പെട്ട് ദളിത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് ഈ അടി ലഹള എന്ന് പറയുന്നത് സോ പതിനഞ്ചാമത്തെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കെ എം പണിക്കർ രചിച്ച കേരള സിംഹം എന്ന ചരിത്ര നോവൽ ഏത് വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ കേരള സിംഹം എന്നുള്ള നോവൽ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് കേരള കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് അത് ഓപ്ഷൻ ഡിയിലുള്ള പഴശ്ശിരാജയാണ് സിംഹം എന്ന് അറിയപ്പെടുന്നത് ഇനി പഴശ്ശിരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടുകൾ പറയുകയാണെങ്കിൽ പഴശ്ശിയ യു യുദ്ധങ്ങളിലെ സഹായത്ത എൻ്റെ ട്രൈബൽ വിഭാഗം അതായത് ആദിവാസി വിഭാഗം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ് അത് കുറിച്ചറാണ് കുറിച്ചറാണ് എന്ത് ചെയ്യുന്നത് പഴശ്ശിരാജെ ഈ ഒരു യുദ്ധത്തിനുള്ളിലൊക്കെ സഹായിച്ചത് അപ്പോൾ ലീഡർ ഓഫ് കുറിച്ചറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് ഈ കുറിച്ചരുടെ ലീഡർ ആയിരുന്നത് തലക്കൽ ചന്തു ആണ് കുറിച്ചരുടെ ലീഡറായിട്ട് വന്നത് ആ ഒരു ഫാക്ടറികൾ അവിടെ ഓർമ്മിക്കാം പിന്നെ ഈ പഴശ്ശിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ ആയിട്ട് ഓർമ്മിക്കണം ഒന്ന് പഴശ്ശിയുടെ മോണുമെന്റ് പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മോണുമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മോണുമെൻ്റ് സ്ഥിതി ചെയ്യുന്നത് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് മോണുമെന്റ് മാനന്തവാടി അതങ്ങനെ തന്നെ ഓർമ്മിച്ചാൽ മതി മാനന്തവാടിയാണ് എന്തു ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇനി പഴശ്ശിയുടെ മ്യൂസിയം ഉണ്ട് പഴശ്ശിയുടെ മ്യൂസിയം എന്ന് പറയുന്നത് കോഴിക്കോടാണ് വരുന്നത് പഴശ്ശിയുടെ മ്യൂസിയം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് മൂന്നാമത്തത് പഴശ്ശിയുടെ ഡാമാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങൾ പഴശ്ശിയുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കണം പഴശ്ശിയുടെ സ്മാരകം മാനന്തവാടി മ്യൂസിയം കോഴിക്കോട് അതേപോലെ ഡാം കണ്ണൂർ പതിനാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠം നേടുന്നത് ആരാണ് അക്കിത്തം അച്യുതം നമ്പൂതിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠം കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറ് ഈ ജ്ഞാനപീഠമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുവാണെങ്കിൽ ഒന്ന് ജ്ഞാനപീഠൊ കൊടുക്കാൻ തുടങ്ങിയ ഒരു ഇയർ നിങ്ങൾ ഓർമ്മിക്കണം അത് ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണെങ്കിലും ഫസ്റ്റ് അവാർഡ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഫസ്റ്റ് അവാർഡ് കൊടുക്കുന്നത് ജ്ഞാനപീഠ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ് അറുപത്തി ഒന്നിലാണ് ശാന്തി പ്രസാദ് ജെനാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ശാന്തി പ്രസാദ് ജെനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഫസ്റ്റ് കിട്ടുന്നത് ഒരു മലയാളിക്കാണ് മറന്നുപോരുത് നമ്മുടെ ജി ശങ്കർ കുറുപ്പിനാണ് എന്ത് ചെയ്യുന്നത് ഈ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഫസ്റ്റ് ജ്ഞാനപീത അവാർഡ് കിട്ടുന്നത് പിന്നെ ആദ്യമായിട്ട് കിട്ടുന്ന വുമൺ ആരാണ് സ്ത്രീ ആരാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം ആശാ പൂർണ ദേവിയാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് കിട്ടുന്ന മലയാളി ആദ്യത്തെ കിട്ടുന്ന വുമൺ എന്ന് പറയുന്നത് ആശാ പൂർണ ദേവി പതിനെട്ടാമത്തെ ക്വസ്റ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ആരായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർവീസസിനാണ് കിട്ടുന്നത് ഡിഫൻസ് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട സർവീസസിനാണ് സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ കിരീടം രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടുന്നത് പതി പതിനെട്ട് പത്തൊമ്പതാണ് ആ ഒരു ഇത് ഇപ്പോൾ പതിനേഴ് പതിനെട്ടിൽ കേരളക്ക് കിട്ടിയിരുന്നു അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക പതിനേഴ് പതിനെട്ടിൽ കിട്ടിയത് കേരളക്കാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ എന്നുള്ളത് ആരുടെ ആത്മകഥ എന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എയിലെ എ കെ ജി അല്ലെങ്കിൽ എ കെ ഗോപാലൻ എന്നുള്ള വ്യക്തിയുടേതാണ് എൻ്റെ ജീവിത കഥ അപ്പം എൻ്റെ ജീവിത കഥ എന്നുള്ളത് എ കെ ജി നിങ്ങളിവിടെ തന്നെ കാണാൻ പറ്റും എൻ്റെ ജീവിത കഥ എന്നുള്ളത് അപ്പോൾ അത് അവിടെ എങ്ങനെയാണ് അവിടെ എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇങ്ങനെ ഈ ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ള ഇ എം എസ് ഇ എം എസിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ആത്മകഥ എന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇ എം എസിൻ്റെ ആത്മകഥയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ് അപ്പോൾ അത് ഒന്ന് ഓർമ്മിക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ കഥ എന്നുള്ള ഒരാളുടെ എൻ്റെ കഥ എഴുതി എൻ്റെ കഥ എന്നുള്ള പേര് മൈ സ്റ്റോറി ആരുടേതാണ് ആ ഒരു ആത്മകഥ ആരുടേതാണ് വരുന്നത് മാധവിക്കുട്ടിയാണ് എഴുതുന്നത് മാധവിക്കുട്ടിയുടേതാണ് എൻ്റെ കഥ എന്നുള്ള ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി പിന്നെ മുന്നേ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യാണ് എൻ്റെ ജീവിത സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളത് ആരുടേതാണ് അത് മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ള ആത്മകഥ വരുന്നത് അപ്പോൾ അതുകൂടി അവിടെ ഓർമ്മിക്കാം ബഷീറിൻ്റെത് ഓപ്ഷൻ ഡിയിൽ തന്ന ബഷീറിനെ മറന്നു പോയത് ബൈക്ക് മുഹമ്മദ് ബഷീറിൻ്റെത് ഓർമ്മയുടെ അറകളാണ് ആരുടേത് ഓർമ്മയുടെ അറകൾ ആണ് ബഷീറിൻ്റെ ആത്മകഥ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്തായിരുന്നു സ്വച്ഛ് ഭാരത് പദ്ധതി ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഡേറ്റ് ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് സ്വച്ഛ് ഭാരത് പദ്ധതി ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് നമുക്ക് പദ്ധതികളെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതെന്നാണ് കുടുംബശ്രീ കുടുംബശ്രീ ഒരിക്കൽ ഒരിക്കലും മറന്നുപോയത് കുടുംബശ്രീ എല്ലാവരും ഓർമ്മിക്കണം അത് ഉദ്ഘാടനം ചെയ്യുന്നത് എ ബി വാജ്പേയി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എന്ത് ചെയ്യുന്നത് കുടുംബശ്രീ നിലവിൽ വരുന്നത് ഇനി കുടുംബശ്രീയുടെ ഉദ്ഘാടനം നടക്കുന്നത് മലപ്പുറത്താണെങ്കിലും അതെന്ത് ചെയ്യുന്നത് അത് അതിൻ്റെ ഫസ്റ്റ് ഇത് വരുന്നത് നിലവിൽ വരുന്നത് അത് ആലപ്പുഴയിലാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യണം അവിടെ ഓർമ്മിക്കും അതേപോലെ കുടുംബശ്രീയുടെ മൂന്ന് സ്ട്രക്ചറുകളുണ്ട് അതൊന്ന് മനസ്സിലാക്കണം അതിലെ ഏറ്റവും ബേസിക്കായിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ അയൽക്കൂട്ടെന്ന് വിളിക്കുന്ന എൻ എച്ച് ജി എൻ എച്ച് ജി അല്ലെങ്കിൽ നൈബർഹുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നതാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എ ഡി എസ് എന്ന് വിളിക്കും ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മൂന്നാമത്തെ വരുന്നതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി സി ഡി എസ് അപ്പോൾ ഇത് ഓർമ്മിക്കണം ഏറ്റവും താഴെത്തട്ടുള്ളതാണ് എൻ എച്ച് ജി പിന്നെ എ ഡി എസ് പിന്നെ ഉള്ളത് സി ഡി എസ് ഇരുപത്തൊന്നാമത്തെ ദിവസം ഇന്ത്യൻ ഭരണഘടന നാൽപ്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതി പാസ്സാക്കതി ഭേദഗതി പാസാക്കിയത് ഏതു വർഷമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ട് ആ നാലു രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറ് കിട്ടും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് ആ നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘട ഭരണഘടനാ ഭേദഗതി അമൻ്റെമെൻറ്റ് നിലവിൽ വരുന്നത് അപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്ത് പേരിലാണ് അതറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കാരണം അത്രയും മാറ്റങ്ങൾ ആ ഒരു ഭേദഗതിയോടെ കൂടിയിട്ട് വരുത്തുന്നുണ്ട് അതിലെ പ്രധാന മാറ്റങ്ങൾക്ക് ഈ ഏതൊരു കമ്മിറ്റിയുടെ പദ്ധതി പ്രകാരമായിരുന്നു ഇത് നടത്തുന്നതെന്ന് വെച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത് റെക്കമെൻഡേഷൻ നടത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റി ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തുന്നത് അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇതൊരു ഭേദഗതിക്ക് ശുപാർശ ചെയ്യുന്നത് ഇനി ഈ നാല്പത്തിരണ്ടിലെ അമൻ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം പത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഈ ഒരു ഭാഗത്തിൽ അതായത് ഭരണഘടനയിൽ ആഡ് ചെയ്യുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടന വേദഗതി പ്രകാരമാണ് അതേപോലെ പ്രിയാമ്പിളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് മൂന്ന് വാക്കുകൾ അവിടെ ചേർക്കും ആ മൂന്ന് വാക്കുകളാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി ഈ മൂന്ന് വാക്കുകളും എന്തിയും ഈ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെടുന്നുണ്ട് പിന്നെ അതേപോലെ ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷം നിന്ന് ആറ് വർഷമാക്കിയിട്ട് മാറ്റുന്നുണ്ട് അത് പിന്നീട് തിരിച്ച് അഞ്ച് വർഷത്തിലേക്ക് തന്നെ മാറ്റി വരുത്തുന്നുണ്ട് വേറൊരു കുറച്ച് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാറ്റുന്നുണ്ട് അതുകൂടി അവിടെ ഓർമ്മിക്കാം പിന്നെ ഇരുപത്തി രണ്ടാമത്തെ കുറച്ച് നോക്കാം വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അതായത് വോട്ടിംഗ് ഏജ് വോട്ടിംഗ് ഏജ് ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് സോ ആ ഒരു എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അറുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നിലവരുന്നത് അപ്പോൾ ആ ഒരു ഇയറും കൂടി നിങ്ങൾ ഓർമ്മിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതി പ്രകാരമാണ് ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ അധോ സഭയായ ലോകസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭയാണ് ലോകസഭ ആ ലോകസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലുള്ള ഓം ബിർളയാണ് ഇപ്പോഴത്തെ സ്പീക്കർ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ ഒന്നും ഞാൻ പറയാം ഇപ്പോഴുള്ള ലോക്സഭ ലോകസഭയുടെ കാര്യം എടുക്കുവാണെങ്കിൽ അഞ്ച് ഇയറാണ് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് സ്പീക്കർ നമ്മൾ പറഞ്ഞു ഓം ബിർളയാണ് ഇപ്പം ഡെപ്യൂട്ടി സ്പീക്കർ നോ ഡി എസ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും നോ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇപ്പോൾ കറണ്ട്ലി ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഇപ്പോൾ നിലവിലില്ല ഇനി സെക്രട്ടറി ജനറലാണ് സ്നേഹലത ശ്രീവാസ ശ്രീവാസ്തവ അതും കൂടി ഓർമ്മിക്കുക സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ അതേപോലെ ലീഡർ ഓഫ് ഓപ്പോസിഷനും എന്തില്ല ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ആണ് കാരണം പത്ത് ശതമാനത്തിൽ കൂടുതൽ എന്തില്ല വോട്ട് കിട്ടിയ പാർട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അവിടെ വേക്കൻ്റായിട്ട് കിടക്കുവാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റിൻ തന്നെ നാഷണൽ പാർക്ക് കാശിന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് കാശിന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ആസാമിലാണ് കാശിന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി ഞാൻ രണ്ട് മൂന്ന് നാഷണൽ മധ്യപ്രദേശിലെ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് നാഷണൽ പാർക്ക് എൻ്റെ പേര് പറയാം മധ്യപ്രദേശിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഒന്ന് കൻഹ നാഷണൽ പാർക്ക് കന്ഹാ നാഷണൽ പാർക്ക് മധ്യപ്രദേശിനാണ് അതേപോലെ പെഞ്ച് നാഷണൽ പാർക്കും പെഞ്ച് നാഷണൽ പാർക്കും എവിടെയാണ് മധ്യപ്രദേശിനാണ് ഇനി കർണാടകത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ കർണാടകത്തിൽ ഓർമ്മിക്കുന്ന നാഗർഹോൾ നാഗർഹോൾ നാഷണൽ പാർക്ക് നാഗർ ഹോൾ നാഷണൽ പാർക്ക് കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ബന്ദിപ്പൂരും ബന്ദിപ്പൂരും മറന്നുപോയത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കും കർണാടകത്തിനാണ് ഒറീസയുടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് ഏത് സിംലിപ്പാൽ സിംലിപ്പാൽ എന്ന് പറയുന്നത് ഒഡീഷയിലെ ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് സിംലിപ്പാൽ അതോടെ അത് ഓർമ്മിക്ക് കൊടുക്കുക ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളമായി അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒന്ന് തമിഴ്നാടാണ് ഒന്ന് കർണാടകയാണ് സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇരുപത്തിയാറാമത്തെ കുറച്ച് പുതിയ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ മാതാപിതാക്കൾക്കോ വാഹനത്തിന്റെ ഉടമസ്ഥനോ ലഭിക്കാവുന്ന ശിക്ഷ സോ ഇത് വന്ന് ഓർമ്മിക്കുക മാതാപിതാക്കൾക്കോ വാഹനത്തിന്റെ ഉടമ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷവും അതേപോലെ ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ഇരുപത്തിയാറാമത്തെ കുറച്ച് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി അനുസരിച്ച് നിലവിലുള്ളത് ഏത് കമ്മീഷനാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി നാല് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസർ മനുഷ്യാവകാശ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇതിൽ മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ വനിതാ കമ്മീഷനും എന്തല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മീഷനല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പദവിയില്ല അത് സ്റ്റാറ്റ്യൂട്ടറി പദവി മാത്രമേ ഉള്ളൂ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് എന്താണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അതിൽ ജാനുവരി ട്വൻറ്റി ഫിഫ്തിൻ എന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാനുവരി ഫിഫ്തീൻ ട്വൻറ്റി ഫിഫ്തീൻ എന്തായിട്ട് വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ നിർവചൻ സദനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിർവചൻ സദൻ ന്യൂഡൽഹി നിർവചൻ സദൻ ന്യൂഡൽഹി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന റിട്ട് അതായത് നമുക്ക് അഞ്ച് ടൈപ്പ് റിട്ടുകളാണുള്ളത് മേൽ പല കോടതികൾ ഉപയോഗിക്കുന്ന റിട്ടുകൾ അതിൽ അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇതിൽ ഓപ്ഷൻ എ മേൻഡനസ് എന്നുള്ളത് എന്താണ് ഒരു തായർക്കിടയിലുള്ള ഒരു ഓഫീസർ ഓഫീസറോട് എന്താണ് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന റിട്ടാണ് മേൻഡനസ് ഓപ്ഷൻ ബിയിലെ സേഷ്യോർ ആർ എന്ന് പറയുന്നത് ചില കേസുകൾ പെൻഡിങ്ങായി കിടക്കുന്നത് എന്തു ചെയ്യാ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന റിട്ടാണ് സെർഷുർ ആറി ഓപ്ഷൻ സി ഉള്ള ആണ് ചില സമയങ്ങളിൽ ഈ ജുറിസ്റ്റിക്ഷൻ അതായത് ഒരു കോടതിയുടെ ജുറിസ്റ്റിക്ഷൻ പരിധി ലംഘിക്കപ്പെടുമ്പോൾ എന്തു ചെയ്യും അതിൻ്റെ മുകളിലുള്ള ഹയർ കോടതി എന്തു ചെയ്യും അവിടെ പ്രയോഗിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നുള്ളത് ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈ അഞ്ചാം തീയതി സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പിലത്തെ ഈ ഒരു പാർട്ട് വണ്ണിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു പരിസ്ഥിതി സമ്മേളനം നടക്കുന്നുണ്ട് അത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രി മുപ്പതാമത്തെ കോസ് ഇന്ത്യൻ പാർലമെൻറ്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഇന്ത്യൻ പാർലമെൻറ്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഓപ്ഷൻ എന്താണ് എ ആണ് ആൻസർ അപ്പോൾ ഈ പരിസ്ഥിതിയും അതേപോലെ വൈൽഡ് ലൈഫും ഒക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒത്തിരി നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് അതിലേറ്റവും ആദ്യത്തെ ഓർമ്മിക്കേണ്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് എന്ത് പാസ്സാക്കുന്നത് ഇന്ത്യയിലെ ഫോറസ്റ്റ് ആക്ട് പാസ്സാക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒന്ന് ഫോറസ്റ്റ് ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പിന്നെയുള്ളത് എഴുപത്തി രണ്ടും അതേപോലെ എഴുപത്തി മൂന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നും മാറിപ്പോയരുത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പിന്നെയുള്ളത് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പ്രൊജക്ട് ടൈഗർ ആണ് പ്രൊജക്ട് ടൈഗർ അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും മാറിപ്പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയരുത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി രണ്ടും എഴുപത്തി മൂന്നാന്നുള്ള മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എഴുപത്തി മൂന്നിലെ പ്രൊജക്റ്റ് ടൈഗർ പ്രൊജക്റ്റ് എപ്പോഴും ലാസ്റ്റാണ് അതായത് നമ്മളെപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത് ലാസ്റ്റാണെന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം പിന്നെ രണ്ട് ആക്റ്റുകൾ പഠിക്കാനുള്ളത് ഒന്ന് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഉണ്ട് അത് അതുമാറിപ്പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുന്നത് എയർ പൊല്യൂഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എയർ പൊല്യൂഷൻ ആക്ട് വരുന്നത് സോ മുപ്പത്തൊന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു പാട്ടിലാക്കിയിട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഹാവ് എ നൈസ് ഡേ